ഇത്രയും ഗതികെട്ട ഒരു ഗുരു ഇന്ത്യൻ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിലില്ല. കാരണം ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗുരു. അതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ മറ്റേ കണ്ണാടി പ്രതിഷ്ഠ എടുത്ത് ലാസ്റ്റ് വെച്ച്, എടാ ഊളകളെ നീ കാണ്, അപ്പം ഈ വെള്ളാപ്പള്ളിയും ഈ മരമണ്ടന്മാരെല്ലാം കൂടെ ചെന്ന് നിന്നിട്ട് എസ് എൻ ഡി പിയുടെ ഫുൾ ഫോം അദ്ദേഹം അതിനാക്കി വെച്ചിരിക്കുന്ന ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്നാണ്. ദൈവം എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? കല്ലിനകത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉദ്ദേശിച്ചത്, നമ്മുടെ നമ്മുടെ ഉള്ളില്. അതല്ലേ ശ്രീനാരായണ ഗുരുദേവൻ മറ്റേ കണ്ണാടി പ്രതിഷ്ഠ എടുത്ത് ലാസ്റ്റ് വെച്ച്, എടാ ഊളകളെ നീ കാണ്, അപ്പം ഈ വെള്ളാപ്പള്ളിയും ഈ മരമണ്ടന്മാരെല്ലാം കൂടെ ചെന്ന് നിന്നിട്ട് ഇല്ലാത്ത ബ്ലാഡ് തലയിൽ ഒരു രോമം തടവിയ കോതി ഈ രീതിയിൽ ഗ്ലാമറും നോക്കി നടക്കുന്നവന്മാരവസ്ഥയിലെത്തി. ഇത്രയും ഞാൻ പറയാറുണ്ട്, ഇത്രയും ഗതികെട്ട ഒരു ഗുരു ഇന്ത്യൻ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിലില്ല. കാരണം ഇത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗുരു. അതായത് ഇതുപോലുള്ള ഗുരു എന്ന് പറയാൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ലെവൽ എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രീമാണ്. ഇത്രയും ആത്മീയമായിട്ട് മനുഷ്യനെ ചേഞ്ച് ആക്കാൻ വേണ്ടി, അതും സൊസൈറ്റിയിലും സ്പിരിച്വലിയും ഒരുപോലെ നമ്മളെ ചേഞ്ച് ആക്കാൻ വന്ന അവതാര പുരുഷനാണ്. എന്നാൽ ഇതുപോലെ ഗതികെട്ട ഒരു ഗുരു, കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഇതുപോലെ ഗതികെട്ട എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. തിരുവനന്തപുരത്ത് ഒരു 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 അബ്കാരിയുണ്ട്, ഗുരു വലിയ ഗുരുഭക്തനായിട്ട് ഇടയ്ക്ക്. അയാളുടെ ഭയ കുറേ ബാറുണ്ട്. ഇയാളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇയാൾ കള്ള് കുടിക്കരുത്, ചെത്തരുത്, കൊടുക്കരുതെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോയിൽ തൊഴുത് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അവരുടെ പ്രത്യേക ഇങ്ങനെ ഒന്നും തൊഴിൽ, അവരുടെ ഒരു പ്രത്യേക സ്റ്റൈലാണ്, ഭയങ്കര വിനയ പുരസ്കൃതം. ഇങ്ങനെ ഒരു നിപ്പുണ്ട്, ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ഭയങ്കര ഭവ്യതയായിട്ട് നിന്നിട്ട് ഈ ഒഴിച്ചു വെച്ചിട്ട് ഇത് ഓരോ ബാറിലും ഓരോന്നും ഒഴിച്ചു വെക്കും. 10-30 ബാറുണ്ട് അതിന് ഷാപ്പും അങ്ങനെ. ഇതിൽ എല്ലാത്തിലും വെക്കുമ്പോൾ ഈ നൈവേദ്യം സമർപ്പിക്കുമ്പം അതിൻ്റെ ഒരംശം ഗുരു സ്വീകരിക്കണം അല്ലെങ്കിൽ ദേവത സ്വീകരിക്കണമെന്നാണല്ലോ നമ്മുടെ തന്ത്രത്തിൻ്റെ ഇതിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10-30 ലാർജ് ഒഴിച്ചു വെക്കുമ്പോൾ ഇതെല്ലാം അടിച്ച് നിൽക്കുന്ന ഗുരുവിന് ബോധം ഉണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു. ഗുരുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഗുരു ഒന്നും ഇമാരുടെ കാര്യത്തിൽ മിണ്ടാത്ത. അതും വെള്ളാപ്പള്ളിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ ഒരു ബന്ധിച്ച അവസ്ഥയാണ്. ഇത് തമാശയായിട്ട് പറയുകയാണെങ്കിലും ഇതിനും വേറൊരു ആത്മീയതല ഉണ്ട്. അപ്പോൾ ഇത്രയും നല്ല, ഇത്രയും മഹത്തായ ആശയത്തിലൂടെ ഒരു സമൂഹത്തിന് ഒരു പുനരുദ്ധാരണം നൽകിയ ആളുടെ പിന്തുടർച്ചക്കാർ മോശമായി പോയി അനുഭവിക്കുന്ന പുള്ളിയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. എത്ര കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത്. കാരണം ഏറ്റവും കൂടുതൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈഴവ കമ്മ്യൂണിറ്റി. അതായത് പ്രോപ്പറായിട്ട്, അതായത് എല്ലാവർക്കും സ്പിരിച്വൽ ബേസ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും ഒരു അൾട്ടിമേറ്റ് സക്സസ് ഉണ്ടാവില്ല ഫാമിലിയിൽ. ഇന്ന് പലവരും ആത്മഹത്യ, പലവരും കൺവേർഷൻ ആയിട്ട് പോകുന്നു. കൺവേർട്ട് ചെയ്ത് പോയിട്ട് എന്ത് കിട്ടാനാ? വേറൊരു മതത്തിൽ ചെന്ന് കയറിയാലും സെയിം സാധനം തന്നെയല്ലേ, സെയിം എൻജിൻ, സെയിം ഫ്യൂവൽ ഒഴിച്ചോടുന്നു. ഏത് മതത്തിൽ ചെന്ന് പോയാലും, അതായത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നാണ്. യഥാർത്ഥത്തിൽ ക്ഷത്രിയരാണ് ഈഴവരെന്ന് പറയുന്നത്. അത് ഇവിടുത്തെ ഈ ഇവിടുത്തെ ഈ പറയുന്ന പോലെ ഇന്ന് ഈ വർഗീയ കോമരങ്ങൾ എന്ന് പറഞ്ഞ് കാണുന്നില്ലേ നാട്ടിൽ, ഭയങ്കര വർഗീയ കൂടിയ ചിന്താഗതിക്കാർ, അല്ലെ ജാതിക്കാരെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് സൈഡ് ലൈൻ ചെയ്ത് തന്നാൽ ക്ഷത്രിയനായി രാജാവിനെ രാജപ്പനാക്കിയ അവസ്ഥയാണ് ഈഴവരുടെ എന്ന് പറയുന്നത്. രാജാവായിരുന്നു യഥാർത്ഥത്തിൽ, ക്ഷത്രിയരാണ് ഈഴവര്, അതാണ്. അതുകൊണ്ട് ഞാൻ ഗോപാലാറിൻ്റെ അടുത്തൊക്കെ എപ്പോഴും പറയുന്നത് ഇതിൻ്റെ പവർ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കണം. മനസ്സിലാക്കാനുള്ള ചാൻസ് ഇല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം ഈഴവരിൽ കാണുന്നത് വെച്ചാൽ അഹങ്കാരമാണ്. അതായത് ശത്രു പുറത്തു നിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് നമ്മളെ നശിപ്പിക്കും. അപ്പോൾ ഈ അഹങ്കാരം മാറണമെങ്കിൽ നമ്മൾ സ്പിരിച്വൽ തലത്തിലേക്ക് നമ്മൾ മാറണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലേക്കൊക്കെ നമ്മൾ എത്തണം. ഇത് പാടാന്നേ. ഇത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ സ്വാർത്ഥരാവാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്ത് നമ്മൾ എന്താണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സറൗണ്ടിങ്സ് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കും. അങ്ങനെ സൊസൈറ്റി നന്നാവും. അല്ല, ആദ്യമേ സൊസൈറ്റി നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നല്ല, ആദ്യം നമ്മൾ നന്നാവും. നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഏതൊക്കെ ഡ്രസ്സിൻ്റെ കളർ ഉപയോഗിക്കാൻ പാടില്ല, നമ്മുടെ ഓറയുടെ എനർജി എന്താണ്, ഓറയെ പറ്റിയുള്ള വ്യക്തമായ അറിവ് നമ്മുടെ ആൾക്കാർക്ക് ലഭിച്ച് അവരെന്താണെന്നുള്ള, അവരുടെ ആത്മാവ് എന്താണ്, അവരുടെ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അവരേത് രീതിയിൽ വന്നു, ഇതെല്ലാം അവർ സ്വയമായിട്ട് അന്വേഷിക്കേണ്ട.
നമുക്കൊക്കെ ഒരു സ്പാർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം SNDP ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും. അപ്പൊ ഈ വെള്ളാപ്പള്ളി ഇപ്പൊ ശ്രീനാരായണ ഇപ്പൊ ഗുരുസ്ഥാനത്തിരിക്കുന്ന പുള്ളിയാണല്ലോ, എല്ലാവരുടെ അല്ല കുറെ പേരുടെ ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പുള്ളിയെ പറ്റി എന്താണ് ഇപ്പൊ സമൂഹത്തിന് പുള്ളി എന്ത് നേട്ടമാണ്, ഈഴവ സമൂഹത്തിന് എന്ത് നേട്ടമാണ് പുള്ളി ഉണ്ടായിക്കൊടുത്തുള്ളു? SNDP എന്ന് പറയുന്നത് തന്നെ ആദ്യം SNDP ഫുൾ ഫോം അദ്ദേഹം അതിനാക്കി വെച്ചിരിക്കുന്ന ശ്രീ നടേശ ധർമ്മ പരിപാലന യോഗം എന്നാണ്. പിന്നെ അതിനകത്തുള്ള ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈഴവരുടെ അവസ്ഥയാണെങ്കിൽ സർവ്വ നരക ദുരിത ഭണ്ഡാരം എന്നാണ്. പിന്നെ പുള്ളിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അത്, കുറച്ച് പേര് പുള്ളിയുടെ ചില്ലറ വാങ്ങിച്ച് ജീവിക്കുന്നവരുണ്ട്, അവർക്കത് സോഡാ നാരങ്ങയോളം ദാഹത്തിന് പരിഹാരം എന്നുള്ള രീതിയിൽ അത് പോകുന്നു. ഈഴവരുടെ അതായത് വികട ഗുരു എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിനെ കുറച്ചുകൂടെ ഇതായിട്ട് പറയും, കണിച്ചുകുളങ്ങരയിലെ കാണ്ടാമൃഗം എന്ന് പറയും. ഈ കാണ്ടാമൃഗത്തിനെ കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും ഈ സമുദായത്തിനും ഈ നാടിനും ഇല്ല. ഈ നവോത്ഥാന നായകൻ എന്ന് പറഞ്ഞ് പുള്ളി ഇപ്പൊ കയറിയിരിക്കുകയാണ്. ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ അതായത് ജനങ്ങളെ അജ്ഞതയാകുന്ന തിമിരത്തെ തുടച്ചു നീക്കാൻ വേണ്ടി അന്ധവിശ്വാസവും അനാചാരത്തിനും എതിരെ ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ പണിയെടുത്തു, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവും നാണിയാശാൻ എന്ന് പറയുന്ന ഗുരുവിൻ്റെ ആദ്യത്തെ പ്രഥമ ഗൃഹസ്ഥ ശിഷ്യൻ, ശ്രീനാരായണ ഗുരുവിനെ ലോകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ ആള്, അരിയപ്പുറത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി വർഗീയതയ്ക്കെതിരെയുള്ള വിപ്ലവം തുടങ്ങി വെച്ചത് ഈ നാണിയാശൻ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഓക്കെ, അപ്പൊ ഇവരെ ഒക്കെ പറഞ്ഞു കൊടുത്ത സാധനങ്ങളോ ഒന്നുമല്ല നടേശൻ ചെയ്യുന്നത്. നടേശന് 15,000 കോടി രൂപയുടെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പും വെച്ചിട്ട്, അത് കൂടാതെ 5,000 കോടിയോളം സംഘടനയുടെ സ്വത്ത് വിവരങ്ങൾ തട്ടിയെടുത്തു. ഇതിനെല്ലാം പുറത്തു കൊണ്ടുവന്ന് സംസാരിച്ച ഒരേ ഒരാളെന്ന് പറയുന്നത് ഗോകുലം ഗോപാലേട്ടനാണ്. അന്ന് ഗോകുലം ഗോപാലേട്ടൻ്റെ ഒരൊറ്റ ഇതിലാണ് ഞാനും കൂടെ ഇതിലേക്ക് ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ പലതും സമൂഹത്തിൽ വെളിപ്പെടുത്താൻ തുടങ്ങി. അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും ഇയാൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം വീണ്ടും കൂടോത്രത്തിൻ്റെ ഒരു ട്രെൻഡ് വന്നു. നമ്മുടെ കോൺഗ്രസ്സിൽ KS സുധാകരനും VD സതീശനുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ ഇത് വന്നു. അപ്പോൾ ഈ കൂടോത്രത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആൾ നമ്മൾ കാണുന്നതിലും അപ്പുറം വലിയൊരു കൂടോത്രത്തിൻ്റെ ഒരു ഇപ്പം എൻ്റെ പത്രക്കാർ ചോദിച്ചു വെള്ളാപ്പള്ളി കൂടോത്രം ചെയ്യുമെന്ന് ചോദിച്ചു. അവന് വെള്ളാപ്പള്ളി കൂടോത്രം ചെയ്യല്ല, വെള്ളാപ്പള്ളി കൂടോത്രത്തിൽ ജീവിക്കുകയാണ്. സ്വയം ചെയ്യുന്നില്ലെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു. സ്വയം ചെയ്യാൻ ആയിക്ക് അറിയില്ല, അതിന് വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ഈ വെള്ളാപ്പള്ളിയെ പേടിച്ച് ഇപ്പം കറുത്ത മൃഗങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആ കറുത്ത ആട്, കറുത്ത കോഴി, കറുത്ത പൂച്ച, കറുത്ത പോത്ത്, കറുത്ത പട്ടീനെ എന്തിനെ കിട്ടിയാലും പിടിച്ചുകൊണ്ടുപോയി ബലി കൊടുക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഇയാൾ പിന്നെ അതുപോലെ തന്നെ ഗുരുമന്ദിരത്തിനകത്ത് വെച്ചിട്ട് ഹാളിനകത്ത് വെച്ചിട്ട് ആൾക്കാരൊക്കെ പോത്തും ബീഫും പന്നിയിറച്ചിയും വിളമ്പുന്നുണ്ട്. ഇയാളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ വിഘടഗുരുവിനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തൊരു ക്യാരക്ടറാണ്. ഈ ഇയാൾ നമുക്കേതൊരു കോമഡി പീസാണ് ബേസിക്കലി. പക്ഷേ ആൾക്കാർക്ക്, ഈ BJP പോലുള്ള ആൾക്കാർക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന യൂട്രസ് റിമൂവ് ചെയ്ത ഈ പശുവിനെയൊക്കെ കൊണ്ട് BJP തൊഴുത്തി കെട്ടിയിട്ട് വല്ല പാല് നിങ്ങൾക്ക് കറക്കാൻ പറ്റുമോ ചോദിച്ചു. പക്ഷേ ഇതിങ്ങനെ പണ്ട് വെള്ളാപ്പള്ളിയുടെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞായിരുന്നു ഞാൻ, പിന്നെ നിങ്ങൾ ഈ BJDs ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ വെറും ഒരു ഊളയായിരുന്നു എന്ന്, ഒരു ഒരു മറ്റേ കൊന്ന പടക്കമാണെന്നുള്ളത് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എനിക്കും ഇപ്പോൾ തോന്നി തുടങ്ങി സ്വാമി എന്ന് പറഞ്ഞു. ഇത് കുറച്ചുനാൾ മുമ്പത്തെ ഒരു കാര്യമാണ്. പക്ഷേ വെള്ളാപ്പള്ളി ഈസ് നോട്ട് ഗുഡ് ഫോർ ദി സൊസൈറ്റി. ഹീ ജസ്റ്റ് വോണ്ട് ടു ലൂസ് മണി ഇൻ ദ നെയിം ഓഫ് ഈഴവ ആൻഡ് SNDP ആൻഡ് ഹീ ആൻഡ് ദ സൺ, ദേ ആർ മിൻറ്റിങ് മണി ലൈക്ക് എനിത്തിങ്. ഇപ്പം നമ്മുടെ സൊസൈറ്റി അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ തിരിച്ചറിഞ്ഞാലും പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആൾക്കാരുടെ ചക്രയും ഓറ സ്ട്രോക്കും ചക്ര പാരാലിസിസും കൊണ്ട് ദ ആർ നോട്ട് ഏബിൾ ടു റിട്ടാലിയേറ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം, ഈ ഗോപാലേട്ടൻ ഇയാൾക്ക് എഗൻസ്റ്റായിട്ട് ഇത്രയും ഒരു ഗോപാലേട്ടന് വേറെ ഒരു പണിയില്ലായിരുന്നു, ഇതിൽ ഇടപെടേണ്ട ആവശ്യമല്ല. ബിക്കോസ് ഹീ ഈസ് ഡൂയിങ് വെൽ അല്ലേ, നമുക്ക് എല്ലാവർക്കും വരെ അദ്ദേഹം സ്വന്തം അധ്വാനത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കി വന്നു. ഇയാൾ ഈ സമുദായത്തു നിന്ന് തന്നെ ഈ ഈഴവരുടെ ആമാശയത്തിനകത്ത് കൈയിട്ട് വരി. പിന്നെ ഇപ്പം ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വർഗീയത ഇയാൾ നടത്തി. ഇയാൾ ഇവിടെ ഒരു വലിയ ഇയാളും KS സുരേന്ദ്രനും കൂടെ ചേർന്നൊരു വലിയ വലിയ വർഗീയ കലാപം പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അതുപോലെ ഞാൻ ഈ കഴിഞ്ഞ കോഴിക്കോട് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ചോദിച്ചു, ഇവരെല്ലാവരും കൂടെ ഒരു മുസ്ലിം MPനെ കൊടുക്കാത്തതെന്ന് പറഞ്ഞു. ഒരു മുസ്ലിം MP
അത് വളരെ മോശമായി പോയി. കാരണം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻസിന് കൊടുക്കുന്നു, ഹിന്ദു ഒരാൾ ജയിച്ചു പോയെന്ന് വെക്കാം, പക്ഷേ ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആൾക്കാർ ആരാണ്? ഇവിടെ ജി എസ് ടി ഫയൽ ചെയ്യുന്നത് ഹിന്ദുക്കൾക്ക് എന്ത് ബിസിനസ്സാണ് ഉള്ളത്? നമ്മൾ കുറച്ച് പേര്, ഇപ്പം കുറച്ച് പേരുണ്ടാവും, ബാക്കി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന സ്ട്രീറ്റ് ബിസിനസ് തൊട്ട് ഹൈ ലെവലിൽ ചെയ്യുന്ന പോലും ഈ ബിസിനസ് ചെയ്യുന്നത് കൂടുതലും മുസ്ലിംസാണ്. അതിൻ്റെ ജി എസ് ടി പോകുന്നത്, അതിൻ്റെ ടാക്സ് പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകുന്നതറിയാം. ഇവരുടെ ആവശ്യങ്ങൾ പലതുമുണ്ട്, പല കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്. ഈ മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രീതി നോക്കണ്ട. ബി ജെ പിക്കകത്തുനിന്ന് ഒരാൾക്ക് എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല? എന്നിട്ട് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരാളെ, അത് മുസ്ലിം ആവണമെന്ന് പോലുമില്ല. ഒരു ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് ഞാൻ സംഘത്തിനോട് പറഞ്ഞു, ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ആളെ കൊടുക്കാതെ ഒരു ഹിന്ദുവിനെ കൊടുക്ക്, ഹിന്ദുവിന് വേണ്ടി ഹിന്ദുവിൻ്റെ ആളെ കൊടുക്കാതെ ഒരു മുസ്ലിമിനെ കൊടുക്ക്. മുസ്ലിങ്ങൾ ഹിന്ദുവിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ, ഹിന്ദുക്കൾ മുസ്ലിമിന് വേണ്ടി വർക്ക് ചെയ്യട്ടെ, അങ്ങനെയാണല്ലോ മതസൗഹാർദ്ദം കാണിക്കേണ്ടത്. അല്ല സ്വന്തം മതം, മതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, മതവും കുതവും ഒരുപോലെയാണ്, ഈ രണ്ട് നാറിയ സാധനങ്ങളാണ്. ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് ഇറങ്ങുന്ന തന്നെ വൃത്തിയിട്ട പരിപാടിയാണ്. മനുഷ്യനെ രണ്ടാക്കി നാലും എട്ടും പതിനാറും ആക്കുന്ന ഒരു സാധനമാണിത്, ഒന്നാക്കി കാണാനുള്ളതല്ല. അപ്പോൾ പക്ഷേ ഈ മതം കുറേ നാൾ, ഈ കുറച്ച് നാൾ കൂടെ മതങ്ങളുടെ ഇത് വെക്കുക, അത് കഴിയുമ്പോൾ ഇവിടുത്തെ യൂത്ത് തെല്ലാം അടിച്ചു പിടിച്ച് കളയും ഉറപ്പാ. അടുത്തൊരു തലമുറ അടുത്ത 100% അവർ പൊട്ടിച്ചിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളിയൊക്കെ നവോത്ഥാന സമിതിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഈ കൂടോത്ര പരിപാടി, പിന്നെ ഇയാൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഈ വർഗീയത, ഇതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കുക. ഇയാൾ ആദ്യം നന്നായി മാതൃക കാണിക്കണ്ടേ? ഗുരുദേവൻ്റെ ആ എനർജി സമൂഹത്തെ അറിയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ, ഗുരുദേവൻ്റെ ചിത്രത്തിൻ്റെ തലയിരുന്നിട്ടാണ് ഇയാൾ ഈ പേക്കൂത്തത്രയും കാണിക്കുന്നത്. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പിയിൽ നിന്നും ജനങ്ങൾ അകലും. ഇയാൾ ബി ജെ പി എന്തിനാണ് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത്രയും വലിയൊരു കാട്ട് കള്ളനെ, ജഗതി പറയുന്ന പോലെ ഒരു കാട്ട് കള്ളനെ സെക്രട്ടറിയാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഇതെന്താ ഈ സമൂഹത്തിന്? ഇത് ഇതൊരു തരം ബി ജെ പി ചെയ്യുന്നത് പെണ്ണില്ലാന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന പരിപാടിയാണ്. പിന്നെ അതുപോലെ പിണറായി വിജയൻ, അദ്ദേഹം വളരെയധികം മുഖ്യമന്ത്രിയായിട്ട്, ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഇയാൾക്കെതിരെ ശക്തമായ ആക്ഷൻ എടുത്ത് ജനങ്ങളെ, ഈ സമുദായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിണറായി വിജയനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആൾക്കാരൊക്കെ ഇയാളുടെ മുന്നിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ഡാൻസ് കളിച്ച് പോവും. പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അദ്ദേഹം ചെയ്യും, അദ്ദേഹത്തെ കൊണ്ട് ജനം ചെയ്യിപ്പിക്കണം. അത്രയും വലിയ ഭീകരമായ പ്രശ്നങ്ങളാണ് ഇയാൾ സമുദായത്തിനും സമൂഹത്തിനും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇയാൾ പറഞ്ഞു എന്നെ, ഞാൻ എന്ത് രക്തസാക്ഷിയാവുമെന്നോ, എന്ത് സത്യം പറഞ്ഞതിൻ്റെ പേര് വെള്ളാപ്പള്ളി, ഭയങ്കര ഡയലോഗുകളൊക്കെ അടിക്കുകയാണ് ആൾക്കാരെ. കുറച്ച് നാൾ ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ സണ്ണിയിലും വന്നിട്ട് ഞാൻ വെർജിനാണെന്ന് പറയുന്ന പോലെയാണ് ഇയാളും ഇയാളുടെ ഗ്രൂപ്പും വന്നിട്ട് നമ്മൾ ധർമ്മപുത്രരാണെന്ന് പറയുന്ന പോലെ സമൂഹത്തിൽ പറയുന്നു. ഇത് കുറച്ച് നേരം ആൾക്കാരെ എല്ലാവരെയും പറ്റിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ യുഗത്തിൽ ഒരു ദിവസം ഒരാളെ പറ്റിക്കാം, ഒരു നേരം പറ്റിക്കാം. ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയി, എല്ലാ ദിവസവും പറ്റിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്നെ പറ്റി എന്തൊക്കെയായിരുന്നു ഉത്തരങ്ങൾ ഇവിടെ മാധ്യമങ്ങൾ ഫോഴ്സ് ചെയ്ത്, ഈ മാഫിയ ശക്തികൾ എഴുതിപ്പിച്ചത്. പക്ഷെ കുറച്ച് കഴിയുമ്പം അത് തിരിഞ്ഞു വരും. നമ്മളെല്ലാം വിറ്റ്നസ് ചെയ്യുക, പിന്നെ നമുക്കൊരാളെ ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതൊരു വാക്ക് കൊണ്ടോ സ്പിരിച്വൽ ലെവലിലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡു ദാറ്റ്. ഒരുപാട് നന്മകൾ ചെയ്യാനും അടുത്തൊരു തലമുറയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ വിട്ടിരിക്കുന്നത്. ആ സാധനം നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ വി ആർ അവേ ഫ്രം അവർ ധർമ്മം.